ജെറാർഡോ ടാറ്റ മാർട്ടിനോയുടെ കീഴിൽ വീണ്ടും കോപ്പ് കൂട്ടി തുടങ്ങി സ്വപ്നങ്ങൾക്ക് ചിറക് വിരിക്കുമെന്ന പ്രതീക്ഷയോടെ ഉറോഗി അടങ്ങിയ ഗ്രൂപ്പിൽ നിന്നും പതിയെ പതിയെ ക്വാർട്ടറിലേക്ക്. മുന്നിൽ കൊളംബിയ. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ജെയിംസ് റോഡ്രിഗസിന്റെ കൊളംബിയൻ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് സെമിഫൈനലിലേക്ക്. മുന്നിൽ പരാഗ്യ. അതുവരെ കണ്ട അർജന്റീനയല്ലായിരുന്നു അവിടെ കണ്ടത്. ആദ്യ മിനിറ്റുകൾ മുതൽ പരാഗ്യൻ പോസ്റ്റിലേക്ക് ഇരച്ചു കയറി തുടങ്ങിയതിന്റെ ഫലമായി റോജോയും പാസ്റ്റേറയും ഡിമരിയയും അഗ്യോറയും ഹിഗ്വയിനുമൊക്കെ ഗോൾമഴ പെയ്യിച്ചപ്പോൾ ആരും കൊതിക്കുന്ന 6-1 ആധികാരിക ജയത്തോടെ ഫൈനലിലേക്ക്. കപ്പിനും ചുണ്ടിനുമിടയിൽ ഒരു മത്സരം മാത്രം. മുന്നിൽ അർജന്റീനക്കാരൻ സാംബോളിയുടെ ശിക്ഷണത്തിൽ വരുന്ന വിദാലും സാഞ്ചസും ബ്രാവോയും വർഗാസും വാൾഡിവിയയും അരാങ്കുസും ഒക്കെ അടങ്ങിയ ആതിഥേയരായ ചിലി. ഫൈനൽ പോരാട്ടം തുടങ്ങി പ്രതീക്ഷിച്ചതുപോലെ തന്നെ തുല്യശക്തരുടെ പോര്. സെക്കൻഡുകൾ മിനിറ്റുകളായി, മിനിറ്റുകൾ മണിക്കൂറുകളായി മാറിയപ്പോൾ ഗോൾരഹിത സമനില. ഷൂട്ടൌട്ടിന് തയ്യാറായി ചിലിയൻ വീരനായകൻ ബ്രാവോയും കൂടെ അർജന്റീനയുടെ റൊമേറോയും. അടിച്ച 4 പോസ്റ്റിൽ കയറ്റിയ ചിലിക്ക് എതിരായി വിള്ളൽ വീണ ഹിഗ്വയിൻ്റെയും ബനേഗയുടെയും ഷോട്ടുകൾക്ക് മുന്നിൽ ജേഴ്സിയൂരി ആദ്യ കോപ്പ വിജയിച്ച ആഹ്ലാദത്തിൽ സാഞ്ചസ് നൃത്തമാടിയപ്പോൾ അർജന്റീനയുടെ നായകനും താരങ്ങൾക്കും വീണ്ടും കണ്ണീരിനാൽ മുഖം കഴുകേണ്ടി വന്നു. ഇനി വരുന്നത് ചരിത്രപ്രസിദ്ധമായ 100 വാർഷികം ആഘോഷിക്കുന്ന ഇവൻ്റായ കോപ്പ സെൻറ്റനാരിയോ, അതും അങ് ഒബാമയുടെ നാട്ടിൽ USA മണ്ണിൽ. ഇത്തവണയെങ്കിലും ഗതി പിടിക്കുമോടെ എന്ന ചോദ്യങ്ങൾക്കും പരിഹാസങ്ങൾക്കും മറുപടി ഉണ്ടാവുമെന്ന വിശ്വാസത്തോടെ തുടങ്ങിയ ടൂർണമെന്റിന്റെ ആദ്യ മത്സരത്തിൽ ചിലിയോട് 2-1 ഒരു പകരം വീട്ടിലൂടെ തുടക്കം. മുന്നോട്ടുള്ള പ്രയാണത്തിൽ സെമിയിലടക്കമുള്ള 4 മത്സരങ്ങളിൽ നിന്നായി 16 ഗോളുകൾ അടിച്ചുകൂട്ടിക്കൊണ്ട് ആരെയും കൊതിപ്പിക്കുന്ന തരത്തിലുള്ള ഫൈനൽ പ്രവേശനം. ഒരു വർഷം മുന്നേ സിരകളിൽ പോറലേൽപ്പിച്ച ചിലി തന്നെയായിരുന്നു മുന്നിൽ. ഗ്രൂപ്പ് റൗണ്ടിൽ കൊടുത്തതിന്റെ ബാക്കി കൊടുക്കുമെന്ന പ്രതീക്ഷകളോടെ തുടക്കം. റോജോയും ഡയസും ചുവപ്പ് കാർഡ് കണ്ട കളിയിൽ 10 തമ്മിലുള്ള പോരാട്ടവും മുൻവർഷത്തെ അനുസ്മരിപ്പിക്കും പോലെ ഗോൾരഹിത സമനിലയിലേക്ക്. എക്സ്ട്രാ ടൈമും കഴിഞ്ഞ് നേരെ ഷൂട്ടൌട്ടിലേക്ക്. വിദാലിന്റെ ഷോട്ട് തടുത്തിട്ട് റൊമേറോ എടുത്തു തന്ന ചാൻസ് മുതലാക്കാനാകാതെ പിറകെ മെസ്സിയുടെ കിക്കും വെളിയിലേക്ക്. കൂട്ടത്തിൽ ബിഗ്ലയുടെ ഷോട്ട് ബ്രാവോയുടെ കരങ്ങളിലേക്കും പോയതോടെ തുടർച്ചയായ 2 ഫൈനലിൽ അർജന്റീനയ്ക്ക് മേൽ ചിലിയൻ വിജയഗാഥ. അതും തുടർച്ചയായ 2 അർജന്റീനൻ പരിശീലകനിലൂടെ. 1 സാംബോളിയെങ്കിൽ അടുത്തത് അന്റോണിയോ പിസി. ഫ്രാൻസിനോടുള്ള പോരാട്ട വീര്യമല്ലാതെ പറയാനൊന്നുമില്ലാത്ത സാംബോളിക്ക് കീഴിലെ 2018 വേൾഡ് കപ്പിന് ശേഷം പകരക്കാരൻ സ്കലോണിയുടെ കീഴിലെ 2019 കോപ്പ അമേരിക്ക, അതും ബ്രസീലിന്റെ മണ്ണിൽ. ഗ്രൂപ്പ് റൗണ്ടിലെ പരാഗ്യവുമായുള്ള 2 മത്സരം കഴിഞ്ഞ് 1 സമനില 1 തോൽവി എന്നിങ്ങനെയായി 1 പോയിന്റുമായി അവസാന സ്ഥാനക്കാരായി നിൽക്കുമ്പോൾ കമന്ററി ബോക്സിൽ നിന്നും മുഴങ്ങിയത് ഇങ്ങനെയായിരുന്നു: ദ സിറ്റുവേഷൻ ഇസ് ബാഡ് ഫോർ അർജന്റീന. ദ ടീം ഇസ് ബാഡ്. ദിസ് ടീം ഇസ് നോട്ട് ഗുഡ്. ദർ ഇസ് നോ സ്ട്രക്ചർ. ദർ ഇസ് നോ പ്ലാൻ. ഓരോ അർജന്റീന ആരാധകന്റെയും വൃന്ദത്തെ ഒന്നടങ്കം ഹൃദയഭേദകമാക്കിയ വാക്കുകൾ. താൽക്കാലിക പരിശീലകനായ സ്കലോണിയുടെയും കൂട്ടാളികളുടെയും തലയുരുളുമെന്ന് ഏകദേശം ഉറപ്പായി. എന്നാൽ അടുത്ത കളി ഏഷ്യൻ ചാമ്പ്യന്മാരായ ഖത്തറിനെ ലോറ്റാറോ മാർട്ടിനസിൻ്റെയും അഗ്യോറോയുടെയും എണ്ണം പറഞ്ഞ ഗോളുകളുടെ മികവിൽ തകർത്തെറിഞ്ഞുകൊണ്ട് ക്വാർട്ടറിലേക്ക്. അവിടെ കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് അർജന്റീനയെ തോൽപ്പിച്ച വെനസ്വേലയായിരുന്നു എതിരാളികൾ. മാർട്ടിനസിൻ്റെയും ലോസെൽസോയുടെയും ഗോളുകളുടെ മികവിൽ പ്രതികാരവും തീർത്ത് സെമിയിലേക്ക്. മുൻപിൽ ആതിഥേയരും ചിരവൈരികളുമായ ബ്രസീൽ. ഒരു പ്രതീക്ഷയുമില്ലാതെ തുടങ്ങിയ ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവർക്ക് എന്ത് ബ്രസീൽ! 2 തോറ്റ് പുറത്തായെങ്കിലും ആ കോപ്പയിലെ തന്നെ അർജന്റീനയുടെ ഏറ്റവും മികച്ചൊരു പെർഫോമൻസ് കാണാൻ സാധിച്ചു. ഇനി ലൂയിസേഴ്സ് ഫൈനൽ. അതും 2 ഫൈനലിൽ കണ്ണീർ കുടിപ്പിച്ച ചിലിയുമായി. പോരാതെ സസ്പെൻഷൻ കാരണം ഫോമിലുള്ള മാർട്ടിനസ് ഇല്ലാതെ പകരം നമ്മളൊക്കെ കാത്തിരുന്ന മെസ്സി ഡിബാല കോംബോ ഒരുമിച്ച് കളത്തിലിറങ്ങിയ മത്സരത്തിൽ വാശിയേറിയ പോരാട്ടം നടക്കുന്നതിനിടയിൽ കയ്യാങ്കളിയിലേർപ്പെട്ട മെസ്സിക്കും മെഡലിനും റെഡ് കാർഡ്. പിന്നെ 10 രണ്ട് ടീമിൻ്റെയും പോരാട്ടം, അഗ്യോറോയുടെയും ഡിബാലയുടെയും ഗോളുകളുടെ മികവിൽ 2-1 വിജയം. കാലങ്ങൾക്ക് ശേഷം ഒരു ടൂർണമെന്റിൽ അവസാന മത്സരം വിജയത്തോടെ അവസാനിപ്പിച്ചുകൊണ്ട് അർജന്റീന. Messi takes it quickly and sends Sergio Aguero on his way around the goalkeeper. Argentina lead 1-0. ടീമിലുള്ള പ്രതീക്ഷകൾ ഉയർന്നു തുടങ്ങി. സ്കലോണിയെ പുകഴ്ത്തി പാടാൻ തുടങ്ങി. താൽക്കാലിക പരിശീലകൻ എന്നുള്ളത് മാറി സ്കലോണിയും കൂട്ടരും സ്ഥിരം പരിശീലകരായി. കോപ്പ അമേരിക്കയ്ക്ക് ശേഷവും സ്കലോണി വെറുതെ ഇരുന്നില്ല.
ഇനി വരാനുള്ള കോപ്പയും വേൾഡ് കപ്പും ഒക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വീണ്ടും സൗഹൃദ മത്സരങ്ങൾ, പുതിയ പുതിയ പരീക്ഷണങ്ങൾ, അതും സസ്പെൻഷനായ മെസ്സിയും ഇഞ്ചുറിയായ അഗ്യോറോയും ഇല്ലാതെ. കോപ്പയ്ക്ക് ശേഷമുള്ള ആദ്യ കളിയും ചിലിയോട് തന്നെയായിരുന്നു, ഗോൾരഹിത സമനില. പിന്നെ മെക്സിക്കോക്കെതിരെ 4-0 വിജയം. ശേഷം 2014 വേൾഡ് കപ്പ് ഫൈനലിൽ കണ്ണീർ കുടിപ്പിച്ച ജർമ്മനിക്കെതിരെ, അതും അവരുടെ നാട്ടിൽ 65 മിനിറ്റ് വരെ 2 ഗോളിന് പിറകിൽ നിന്നതിന് ശേഷം 2 ഗോൾ തിരിച്ചടിച്ചുള്ള സമനില. അത് കഴിഞ്ഞ് ഇക്വഡോറിനെതിരെ 6-1 നിലംപരിശാക്കിയുള്ള വിജയം. ശേഷം ക്യാപ്റ്റൻ ലയണൽ മെസ്സിയുടെ മടങ്ങിവരവിൽ സൗദിയയിൽ പ്രവാസി മലയാളികളുടെ മുന്നിൽ വെച്ച് ചിരവൈരികളായ ബ്രസീലിനോടുള്ള 1-0 വിജയം. അതും കഴിഞ്ഞ് ഉറോഗ്യയുമായുള്ള 2-2 സമനിലയൊക്കെയായി 2019 കോപ്പയ്ക്ക് ശേഷം ഒറ്റക്കളി പോലും തോൽക്കാതെ 20 മത്സരങ്ങൾ പിന്നിട്ടിരിക്കുന്നു അർജന്റീന. ഇനി വരുന്നത് കുറച്ച് തലയെടുപ്പുള്ള കഥയാണ്. നീണ്ട 28 വർഷക്കാലത്തെ കാത്തിരിപ്പിനറുതി വരുത്തിയുള്ള ചരിത്രം രചിച്ച കഥ, ലയണൽ മെസ്സിക്ക് കീഴിൽ അർജന്റീന കിരീടമുയർത്തിയ കോപ്പയുടെ കഥ. If he hadn't been able to, and tonight Lionel Messi is going to pick up that famous trophy.